കാട്, കനത്ത ഇരുട്ട്, ഒരു ചെമ്മൺ പാത, കാട്ടുമൃഗങ്ങളുടെ പേടിപ്പെടുത്തുന്ന ശബ്ദം, ആരെങ്കിലും അതുവഴി നടന്നു പോയാൽ അതിസുന്ദരിയായൊരു യുവതി മുന്നിലേക്ക് വരും. കണങ്കാലിൽ മുട്ടിക്കിടക്കുന്ന നീണ്ട ചുരുണ്ട മുടി, മുടിയിൽ മാദകഗന്ധമുള്ള പാലപ്പൂ, ചുണ്ടുകൾ പവിഴം പോലെ, കണ്ണാടിക്കവിൾ, നീലക്കണ്ണുകൾ, വെളുത്ത വസ്ത്രം, ആര് കണ്ടാലും കൊതിക്കുന്ന മനോമോഹിനി. നടന്നു പോകുന്നയാളുടെ മുന്നിലേക്ക് ഈ സുന്ദരി ഒഴുകി വരും. എന്നിട്ട് ചോദിക്കും, എനിക്ക് മുറുക്കാനിത്തിരി ചുണ്ണാമ്പ് തരാമോ? ചിലരൊക്കെ കൊടുക്കും. അവൾ അയാളെ മയക്കി കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകും. പല്ലുകളും മുടിയും നഖവും മാത്രമേ ബാക്കി കിട്ടൂ. ഒടുവിൽ അതുവഴി ഒരു കത്തനാർ വന്നു. പതിവ് പോലെ അദ്ദേഹത്തോടും അവൾ ചോദിച്ചു, മുറുക്കാനിത്തിരി ചുണ്ണാമ്പ് തരാമോ? കത്തനാർ ഒരു ഇരുമ്പാണിയെടുത്ത് അതിൽ ചുണ്ണാമ്പ് പുരട്ടി അവൾക്ക് നീട്ടി. പിന്നെ കടമറ്റത്തുള്ള ഒരു ചെറിയ വീട്ടിലാണ് പൗലോസ് ജനിച്ചത്. അപ്പനമ്മമാർ ചെറുപ്പത്തിലേ മരിച്ചു. അതോടെ പൗലോസ് അനാഥനായി. പട്ടിണിയും പരിവട്ടവും കൊണ്ട് പൊറുതിമുട്ടിയ നാളുകൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ട ദിവസങ്ങൾ, വല്ലപ്പോഴും ഒരു ആർഭാടം പോലെ ലഭിക്കുന്ന ഒരു ഇത്തിരി ആഹാരം കൊണ്ടാണ് പൗലോസ് ജീവൻ നിലനിർത്തിയത്. അടുത്തുള്ള പള്ളിയിൽ പോയി അവൻ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തോട് തൻ്റെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പറയുമായിരുന്നു. ആ ബാലൻ്റെ സങ്കടപ്പെട്ടുള്ള പ്രാർത്ഥന ഒരു ദിവസം പള്ളിയിലെ പ്രധാന വികാരി കേട്ടു. അദ്ദേഹത്തിന് പൗലോസിനോട് സഹതാപം തോന്നി. അവനെ അടുത്ത് വിളിച്ച് വികാരി കാര്യങ്ങളൊക്കെ തിരക്കി. പൗലോസ് വിഷമത്തോടെ പറഞ്ഞു, എനിക്ക് ആരുമില്ല അച്ചോ. അപ്പനും അമ്മയും മരിച്ചുപോയി. ജീവിക്കാനും മാർഗമില്ലാണ്ടായി. ആഹാരത്തിനും വഴിയില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അച്ചോ. വികാരി അവനെ അടുത്ത് വിളിച്ച് ചേർത്ത് നിർത്തി. അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആരുമില്ലെന്ന് പറയരുത് കുഞ്ഞേ. ആരുമില്ലാത്തവർക്ക് ദൈവം തുണയുണ്ട്. ഇനി നീ വിഷമിക്കണ്ട. ഇഷ്ടമുള്ള കാലം മുഴുവനും നീ എന്നോടൊപ്പം താമസിച്ചോളൂ. ഇനി നിനക്ക് ഒരു കാര്യത്തിലും ബുദ്ധിമുട്ട് വരില്ല. പൗലോസിന് അത് സമ്മതമായിരുന്നു. ആ അച്ഛൻ പൗലോസിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു മകനെ പോലെയാണ് അദ്ദേഹം അവനെ സ്നേഹിച്ചത്. ആഹാരവും വസ്ത്രവും മാത്രമല്ല, സ്നേഹവും ആവോളം കിട്ടിയപ്പോൾ പൗലോസ് പുതിയൊരു തീരുമാനമെടുത്തു. അച്ഛനാവണം. ആ തീരുമാനം അധികം വൈകാതെ പൗലോസ് വികാരിയച്ഛനെ അറിയിച്ചു. ആദ്യമൊന്നും അദ്ദേഹം മിണ്ടിയില്ല. അവനെ ചിന്തിക്കാൻ വിട്ടിട്ട് അദ്ദേഹം തിരിച്ചുപോയി. പൗലോസ് തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ല. വികാരിയെ കാണുമ്പോഴൊക്കെ തൻ്റെ മോഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. വികാരി പൗലോസിനെ കൊച്ചു പൗലോസെ എന്നാണ് വിളിച്ചിരുന്നത്. ഒരു ദിവസം പള്ളിമേടയിൽ വച്ച് വികാരി പൗലോസിനോട് ചോദിച്ചു, നീ എന്തിനാ പൗലോസെ അച്ഛനാവുന്നേ? മറുപടി വൈകിയില്ല. ഉടനെ പൗലോസ് പറഞ്ഞു, ഈ നാട്ടുകാരെയൊക്കെ സഹായിക്കാൻ. അച്ഛനായാൽ നാട്ടുകാരെ സഹായിക്കാനാവുമെന്ന് നിനക്ക് ആരാ പറഞ്ഞു തന്നെ? വികാരി ചോദിച്ചു. നിഷ്കളങ്കനായി പൗലോസ് പറഞ്ഞു, സർവകാരുണ്യകനായ തമ്പുരാൻ. വികാരി പുഞ്ചിരിച്ചു. നീ കാണുന്നതിനപ്പുറം ഒരു ജീവിതമുണ്ട് കൊച്ചു പൗലോസെ. പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന പലതും ഉപേക്ഷിക്കേണ്ടി വരും. നിന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കേണ്ടി വരും. മറുപടിയും പെട്ടെന്നായിരുന്നു. എനിക്ക് ഈ ജീവിതം തന്നത് ആ ദൈവമല്ലേ അച്ചോ? അപ്പോൾ എനിക്കുള്ളതെല്ലാം ദൈവത്തിനുള്ളതല്ലേ? ഈ വാക്കുകൾ മതിയായിരുന്നു വികാരിക്ക് കൊച്ചു പൗലോസിൻ്റെ കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ. അദ്ദേഹം പൗലോസിന് അച്ഛനാവാൻ വേണ്ട അടിസ്ഥാന യോഗ്യതകൾ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ബാക്കിയുള്ള പഠനം ഒരു ഗുരുനാഥൻ്റെ കീഴിലായി. വളരെ വേഗം പൗലോസ് പാഠങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസ് സുറിയാനിയും പഠിച്ചു. പൗലോസിനെ സഭാനേതൃത്വത്തിനും ബോധിച്ചു. നാട്ടിലുള്ളവർക്കും അയാളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ദൈവകാര്യങ്ങൾക്കെല്ലാം പൗലോസ് മുന്നിലുണ്ടാവും. അന്യമതസ്ഥർക്കും പൗലോസ് പ്രിയപ്പെട്ടവനായിരുന്നു. അധികം വൈകാതെ പൗലോസിന് ശെമ്മാശപ്പട്ടം കിട്ടി. അതോടെ പൗലോസ് ശെമ്മാശൻ എന്ന് നാട്ടിലറിയപ്പെട്ടു തുടങ്ങി. പള്ളിയിലെ പ്രധാന വികാരിയച്ഛൻ കുറേയധികം പശുക്കളെ വളർത്തിയിരുന്നു. രാവിലെ ആ പശുക്കളെയെല്ലാം അഴിച്ചുവിടും. പള്ളിക്ക് പിന്നിലുള്ള മലഞ്ചെരുവുകളിൽ നിറയെ പുല്ലുണ്ടായിരുന്നു. നോട്ടക്കാരൻ പശുക്കളെയും കൊണ്ട് അങ്ങോട്ട് പോകും. വൈകുന്നേരം ആകുമ്പോഴേ തിരിച്ചു വരും. ഒരു ദിവസം പശുക്കളെ മേയാൻ വിട്ടപ്പോൾ ഓർക്കാപ്പുറത്ത് കാട്ടിൽ നിന്നൊരു കടുവ ഓടിവന്നു. നോട്ടക്കാരൻ ഭയന്നുപോയി.
അതിനിടയിൽ കടുവ ഒരു പശുവിനെ അടിച്ചു വീഴ്ത്തി അതിനെയും കൊണ്ട് കടന്നു കളഞ്ഞു. മറ്റു പശുക്കൾ പേടിച്ച് വിരണ്ടോടി. നോട്ടക്കാരൻ പേടിയോടെ പള്ളിമേടയിലെത്തി. അയാൾ വികാരിയോട് വിവരം പറഞ്ഞു. വികാരിക്ക് സങ്കടമായി. സ്നേഹത്തോടെ പരിപാലിക്കുന്ന പശുക്കളാണ്. അദ്ദേഹം പൗലോസ് ചെമ്മാശനോട് നടന്നതൊക്കെ പറഞ്ഞു. അവർ കുറേ ആളുകളെയും കൂട്ടി പള്ളിയുടെ പിന്നിലുള്ള മലഞ്ചെരിവിലേക്ക് പോയി. രാത്രി അതിക്രമിക്കുന്നതുവരെ അന്വേഷിച്ചിട്ടും ഒരു പശുവിനെ പോലും കണ്ടെത്താനായില്ല. വികാരിയും കൂട്ടരും വല്ലാത്ത സങ്കടത്തിലായി. പേടിച്ച് കൂട്ടം തെറ്റിപ്പോയ പശുക്കൾ വനത്തിനുള്ളിലേക്ക് പോയിട്ടുണ്ടാകുമെന്നും മറ്റു ഹിംസ്രമൃഗങ്ങൾ ചേർന്ന് അവയെ കൊന്നിട്ടുണ്ടാകുമെന്നും വികാരി കൂടെയുള്ളവരോട് പറഞ്ഞു. കണ്ടെത്തുന്ന ദൂരത്തൊക്കെ ഒരു വട്ടം കൂടി പരിധിയെങ്കിലും അവർക്ക് ഒരു പശുവിനെ പോലും കണ്ടെത്താനായില്ല. കടുത്ത മനോവിഷമത്തോടെയാണ് വികാരി പള്ളിമേടയിലെത്തിയത്. അപ്പോഴേക്കും പശുക്കളൊക്കെ തിരിച്ചു വന്നിരുന്നു. വികാരിക്ക് സമാധാനമായി. പശുക്കളെ കിട്ടിയപ്പോൾ കൂടെ വന്നവരൊക്കെ പിരിഞ്ഞും പോയി. വികാരി ആഹാരം കഴിക്കാൻ വേണ്ടി പൗലോസ് ചെമ്മാശനെ വിളിച്ചു. കൊച്ചു പൗലോസേ. ആരും വിളികേട്ടില്ല. വികാരിക്ക് അത്ഭുതമായി. എവിടെയുണ്ടെങ്കിലും ഓടി വരേണ്ടതാണ്, കണ്ടില്ലല്ലോ. അദ്ദേഹം വീണ്ടും വിളിച്ചു. അപ്പോഴും ചെമ്മാശൻ വിളികേട്ടില്ല. വികാരി പള്ളിമേട മുഴുവൻ ചെമ്മാശനെ അന്വേഷിച്ചു, കണ്ടില്ല. അദ്ദേഹം മുറ്റത്തേക്കിറങ്ങി. പരിസരത്തൊക്കെ അന്വേഷിച്ചിട്ടും കണ്ടില്ല. വികാരിക്ക് പേടിയായി. ഇനി കാട്ടിൽ നിന്ന് ചെമ്മാശൻ കൂടെ വന്നില്ലെന്ന് വരുമോ? എവിടെയെങ്കിലും വഴിതെറ്റി അലയുകയാവുമോ? കടുവയും പുലിയുമൊക്കെയുള്ള കാടാണ്. അന്ന് രാത്രി വികാരി അച്ഛന് ഉറങ്ങാനായില്ല. ഒരു മകനെ എന്ന പോലെയാണ് അദ്ദേഹം ചെമ്മാശനെ സ്നേഹിച്ചിരുന്നത്. പുറത്തെന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഉടനെ ഓടിച്ചെന്ന് നോക്കും. ചെമ്മാശൻ അല്ലെന്നറിയുമ്പോൾ സങ്കടവും പേടിയും കൂടും. തിരിച്ചു വന്ന് ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയല്ല, അതൊരു കണ്ണീർ വീണ് നനഞ്ഞ അപേക്ഷയാണ്. എൻ്റെ കൊച്ചു പൗലോസിന് ഒരു അപകടവും വരുത്തല്ലേ. നാളെ പുലരുമ്പോൾ അവൻ ജീവനോടെ തിരിച്ചെത്തണേ. നേരം വിളിക്കുന്നതുവരെ പ്രാർത്ഥന നീണ്ടു. പുറത്ത് വെളിച്ചം വീണ ഉടനെ തന്നെ വികാരിയച്ചൻ ഇടവകക്കാരെയും കൂട്ടി മലഞ്ചെരിവിലേക്ക് പോയി. വൈകുന്നേരം വരെ അന്വേഷിച്ചിട്ടും ഒരു വിവരവും കിട്ടിയില്ല. പൗലോസ് ചെമ്മാശനെയും കടുവ പിടിച്ചിട്ടുണ്ടാവുമെന്ന നിഗമനത്തിൽ എല്ലാവരും എത്തി. സങ്കടം സഹിക്കാനാവാതെ വികാരിയച്ചൻ വിങ്ങിപ്പൊട്ടി. ഇടവകക്കാർക്കും നല്ല സങ്കടമുണ്ടായിരുന്നു. അവർക്കും പൗലോസ് ചെമ്മാശനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പശുക്കളെ അന്വേഷിക്കുന്ന തിരക്കിൽ സമയം അതിക്രമിച്ചതും വഴിതെറ്റിയതും പൗലോസ് ചെമ്മാശൻ അറിഞ്ഞില്ല. ചുറ്റും ഇരുട്ടായിരുന്നു. തലയ്ക്ക് മുകളിൽ ആകാശവും കറുത്തു. ഏതോ അദൃശ്യശക്തികൾ കണ്ണുകെട്ടിയ അവസ്ഥയിലായിരുന്നു പൗലോസ് ചെമ്മാശൻ. മുന്നോട്ട് നടക്കുമ്പോൾ പിന്നിൽ വഴി അടയുന്നത് പോലെ, കാട് കൈകൾ നീട്ടി ചുറ്റി വരിയുന്നത് പോലെ. ഒടുവിൽ നടന്നു നടന്ന് അദ്ദേഹം ഒരു ഗുഹയുടെ മുന്നിലെത്തി. അതിനുള്ളിൽ മങ്ങിയ വെളിച്ചം ചെമ്മാശൻ കണ്ടു. ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറാമെന്ന് കരുതി ഒരു കാൽ മുന്നോട്ട് വച്ചതേയുള്ളൂ. അപ്പോഴേക്കും പിന്നിൽ നിന്ന് കനത്ത രണ്ടു കൈകൾ അദ്ദേഹത്തെ വട്ടം പിടിച്ചു. പേടിയോടെ ചെമ്മാശൻ കുതിരാൻ ശ്രമിച്ചെങ്കിലും അനങ്ങാനായില്ല. പിന്നിൽ നിന്നും വട്ടം പിടിച്ചയാൾ ചെമ്മാശനെ പൊക്കിയെടുത്ത് തോളിലിട്ടു. എതിർക്കാനായില്ല. തന്നെ പൊക്കിയെടുത്തയാൾ ശക്തനാണെന്ന് പൗലോസ് ചെമ്മാശന് മനസ്സിലായി. അയാൾ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. പുറമേ നിന്ന് കാണുന്നത് പോലെ ചെറുതായിരുന്നില്ല ആ ഗുഹ. അകത്ത് വിളക്കുകൾ കത്തുന്നുണ്ടായിരുന്നു. ചെമ്മാശനെ തോളിലിട്ട് എടുത്തുകൊണ്ട് പോയയാൾ ഗുഹയ്ക്കുള്ളിലൂടെ നടന്നു നീങ്ങി. ഒരുപാട് വിസ്താരമുണ്ടായിരുന്നു ഗുഹയ്ക്കുള്ളിൽ. നടന്നുപോയ വഴിയിൽ ഗുഹയുടെ ഓരം ചേർന്ന് ചില ഭീകര രൂപികൾ നിൽക്കുന്നത് ചെമ്മാശൻ കണ്ടു. അവരെല്ലാവരും പ്രാകൃതരും നഗ്നരുമായിരുന്നു. അവരെ കണ്ടപ്പോൾ പിശാചുകളാണെന്നാണ് ചെമ്മാശന് തോന്നിയത്. മനസ്സിലാവാത്ത ഭാഷയിൽ അവരെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഒരു ഇരയെ കെട്ടിയ സന്തോഷമായിരുന്നു എല്ലാവർക്കും. വികൃതമായ ചിരിയോടെ പ്രാകൃത രൂപികൾ ആർത്തു വിളിച്ചു. അതോടെ ചെമ്മാശൻ്റെ പേടി കൂടി. തന്നെ ഇയാൾ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ? ഇനിയൊരിക്കലും തനിക്ക് വികാരിയച്ഛനെ കാണാൻ പറ്റില്ലേ? ആരുമറിയാതെ ഈ ഭീകരന്മാരുടെ പിടിയിൽപ്പെട്ട് മരിക്കാനാണോ വിധി? ചെമ്മാശൻ മനമുരുകി പ്രാർത്ഥിച്ചു. ദൈവമേ, രക്ഷിക്കണേ. അവിടുന്ന് കണ്ണു തുറന്നില്ലെങ്കിൽ ഈ പിശാചുക്കൾ എന്നെ ഇവിടുന്ന് പുറത്തുവിടില്ല. ജീവൻ പോലും തിരിച്ചു കിട്ടില്ല. കുറേ ദൂരം കൂടി നടന്നു കഴിഞ്ഞപ്പോൾ ഗുഹയിലെ വെളിച്ചത്തിന് തെളിച്ചം കൂടി. ഗുഹയുടെ ഒരറ്റത്തായി കറുത്തു തടിച്ച ഒരു ആജാനുബാഹു ഇരിക്കുന്നത് ചെമ്മാശൻ കണ്ടു. അയാൾക്ക് ചുറ്റും നിഴലുകൾ പോലെ ഒരു സംഘം നിന്ന് ആർത്തട്ടഹസിക്കുന്നു. അവരും നഗ്നരായിരുന്നു. ആ ബഹളത്തിനുള്ളിലേക്കാണ് ചെമ്മാശനെ എടുത്തുകൊണ്ട് വന്നയാൾ കടന്നു ചെന്നത്. അയാൾ തടിച്ചയാളുടെ മുൻപിലെത്തി വലിയൊരു ശബ്ദമുണ്ടാക്കി. അവിടെ ഉണ്ടായിരുന്നവർ ഏറ്റുവിളിച്ചു. തടിയൻ കൈകൊണ്ട് ഒരു ആംഗ്യം കാണിച്ചപ്പോൾ ബഹളം നിന്നു. ചെമ്മാശനെ താഴെ നിർത്തി കൊണ്ടുവന്നയാൾ എന്തോ പറഞ്ഞു. അതിന് മറുപടി പോലെ തടിയനും സംസാരിച്ചു.
മനസ്സിലാവാത്ത ഏതോ പ്രാകൃത ഭാഷയായിരുന്നു രണ്ടുപേരും കൂടി സംസാരിച്ചത്. ഒടുവിൽ ശബ്ദമുയർത്തിയ തടിയൻ എന്തോ പറഞ്ഞു. അത് കേട്ട് ആർത്തട്ടഹസിച്ചുകൊണ്ട് എല്ലാവരും പിരിഞ്ഞുപോയി. അവിടെ ഷെമ്മാസിനും തടിയനും മാത്രം ബാക്കിയായി. ഒരക്ഷരവും മിണ്ടാതെ രണ്ടുപേരും കുറേ നേരം നോക്കി നിന്നു. ഒടുവിൽ തടിയൻ ചോദിച്ചു, നീ ആരാ? എന്തിനാ ഈ കാട്ടിലേക്ക് വന്നേ? ഷെമ്മാസിന് സമാധാനമായി. പശുക്കളെ തേടി വന്നതാണെന്നും ഒടുവിൽ വഴിതെറ്റിപ്പോയിയെന്നും ഷെമ്മാസൻ പറഞ്ഞു. അയാൾ പിന്നെയും ചോദിച്ചു, ആരാണ് നീ? ഷെമ്മാസൻ പറഞ്ഞു, പള്ളിയിലെ ഷെമ്മാസനാണ്. എനിക്ക് ബന്ധുക്കളായി ആരുമില്ല. പള്ളിയിലെ വികാരിയച്ഛനാണ് എന്നെ സംരക്ഷിക്കുന്നത്. തടിയൻ പറഞ്ഞു, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ കാടിൻ്റെ അവകാശികളായ ആദിവാസികളാണ്. അവരുടെ മൂപ്പനാണ് ഞാൻ. തലമുറകളായി ഇവിടെ ജീവിച്ചു വരുന്നവരാണ് ഞങ്ങൾ. കിട്ടുന്നതെന്തും ഭക്ഷിക്കും. ഒന്നും കിട്ടിയില്ലെങ്കിൽ മനുഷ്യരെയും ഞങ്ങൾ വെറുതെ വിടാറില്ല. അപൂർവം ചില അവസരങ്ങളിലെ മനുഷ്യരെ കിട്ടൂ. അതിൻ്റെ സന്തോഷപ്രകടനമാണ് നീ ഇവിടെ കണ്ടത്. അത് കേട്ടതോടെ ഷെമ്മാസൻ പേടിച്ചു വിറച്ചു. തന്നെ തട്ടിക്കൊണ്ടുവന്നത് നരഭോജികളാണോ? തടിയൻ പിന്നെയും പറഞ്ഞു, ഇവിടെ വന്നവരെ ഞങ്ങൾ പുറത്തു വിടാറില്ല. ഒന്നുകിൽ ഒപ്പം ചേർക്കും, അല്ലെങ്കിൽ എല്ലാവരും കൂടി പങ്കുവച്ചെടുക്കും. നിന്നോട് എന്തോ എനിക്കൊരിഷ്ടം തോന്നിയത് കൊണ്ട് പറയുകയാണെന്ന് കരുതിക്കോളൂ. ഞങ്ങളിൽ ഒരാളായി ഇവിടെ കൂടിക്കൂടി നിനക്ക്. പേടികൊണ്ട് ഷെമ്മാസിൻ്റെ ശരീരത്തിലെ ഓരോ അണുവും വിറച്ചു. അയാൾ പറഞ്ഞു, ദയ കാണിക്കണം, എനിക്ക് തിരിച്ചു പോയേ മതിയാവൂ. ഞാനാണ് പള്ളിയിലെ ഭരണകാര്യങ്ങളിലൊക്കെ വികാരിയച്ഛനെ സഹായിക്കുന്നത്. ദൈവത്തിന് സമർപ്പിച്ച ജീവിതമാണ് എൻ്റേത്. പ്രാർത്ഥിച്ചും ജനങ്ങളെ സേവിച്ചും ശുശ്രൂഷിച്ചും സമാധാനത്തോടെ കഴിയുകയാണ് ഞാൻ. എന്നോട് കരുണ കാണിക്കണം, എന്നെ പോകാൻ അനുവദിക്കണം. തടിയൻ പറഞ്ഞു, ആരോടും ദയ കാണിച്ച് ഞങ്ങൾക്ക് പരിചയമില്ല. ഒരുപാട് കാലം കൂടിയിട്ട് ഒരു മനുഷ്യനെ കിട്ടുന്നതാണ് ഞങ്ങൾക്ക്. ഞാൻ തന്നെ ജീവനോടെ വിട്ടാലും കൂടെയുള്ളവർ സമ്മതിക്കില്ല. രക്ഷപ്പെടാൻ ഒരേയൊരു വഴിയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ചേരാമെന്ന് സമ്മതിക്കണം. ഷെമ്മാസൻ കാലു പിടിച്ച് അപേക്ഷിച്ചിട്ടും മൂപ്പൻ സമ്മതിച്ചില്ല. ഒടുവിൽ ഷെമ്മാസന് അയാളെ അനുസരിക്കേണ്ടി വന്നു. തൽക്കാലം ജീവനോടെ ഇരിക്കാൻ, അതല്ലാതെ മറ്റെന്ത് പോംവഴി? ഒപ്പം കൂടാമെന്ന് പൗലോസ് ഷെമ്മാസന് സമ്മതിച്ചതോടെ മൂപ്പന് സന്തോഷമായി. അയാൾ പറഞ്ഞു, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നീ സംഘത്തിൽ ചേർന്നുവെന്നറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. വൈകാതെ നീ ഞങ്ങളുടെ ഭാഷ പഠിക്കണം. ഭാഷ മാത്രമല്ല, എനിക്കറിയാവുന്ന മന്ത്രവാദവും ഇന്ദ്രജാലവും മഹേന്ദ്രജാലവുമൊക്കെ ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഞങ്ങളുടെ കണ്ണുവെട്ടിച്ച് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ച രണ്ടുപേരെ എൻ്റെ മുന്നിൽ വെച്ചാ എല്ലാവരും കൂടി പിച്ച് ചീന്തി തിന്നത്. എപ്പോഴും അത് ഓർമ്മയുണ്ടാവണം. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഷെമാശൻ എല്ലാം തലകുലുക്കി സമ്മതിച്ചു. മൂപ്പൻ തുടർന്നു, ഇനി നിൻ്റെ വസ്ത്രങ്ങളെ കഴിച്ചു കളഞ്ഞ് ഞങ്ങളെപ്പോലെ നഗ്നനാവുക. എതിർത്തിട്ട് ഫലമില്ലെന്ന് മനസ്സിലായതോടെ പൗലോസ് ഷെമാശൻ മൂപ്പൻ പറയുന്നതെല്ലാം അനുസരിക്കാൻ തീരുമാനിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. മൂപ്പന് ഷെമാശൻ പ്രിയപ്പെട്ടവനായി. ഓരോ വർഷം കഴിയുംതോറും ആ സ്നേഹം കൂടിക്കൂടി വന്നു. ഒടുവിൽ 12 വർഷം കഴിഞ്ഞു. ഷെമാശൻ അപ്പോഴേക്കും മൂപ്പൻ്റെ ആത്മാവിൻ്റെ അംശമായി മാറിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഷെമാശനെ അറിയാവുന്ന മാന്ത്രിക വിദ്യകളെല്ലാം പഠിപ്പിച്ചു. അവയിൽ പ്രധാനപ്പെട്ടത് സ്തംഭനം, ഗോപ്യം, നിഗൂഢം, തിരസ്കരണി, കൂടുവിട്ട് കൂടുമാറൽ, ഇന്ദ്രേണദത്തം, ദേവമാരുത, സുവർണസ്ത്വ, യമസ്യ ലോകാത്, ആഗ്നേയ ശോധിനി, ധ്രുവം ധ്രുവേണ, അലക്തജീവ, അഹന്തേ ഭഗ്ന, യമേ പാശ, അയന്തേ യോനി, ശപത്വഹൻ, മുഞ്ചാവിത്വ എന്നിവയായിരുന്നു. വർഷങ്ങൾ കഴിയുംതോറും മൂപ്പന് പൗലോസ് ഷെമ്മാസനോടുള്ള അടുപ്പവും സ്നേഹവും കൂടിക്കൂടി വന്നു. കൂടെയുള്ളവർ എതിർത്തിട്ടും മൂപ്പൻ ഷെമ്മാസിന് സംരക്ഷണമൊരുക്കി. അദ്ദേഹം ഷെമ്മാസിനോട് കാട്ടുന്ന അതിരുകടന്ന സ്നേഹം ഇഷ്ടമില്ലാത്തവർ സംഘത്തിലുണ്ടായിരുന്നു. മൂപ്പനെ പേടിയായതുകൊണ്ട് അവരും പ്രതികരിച്ചില്ല. ഇതിനിടെ ഷെമ്മാസൻ രക്ഷപ്പെട്ടു പോയാലോ എന്നൊരാശങ്ക മൂപ്പനുണ്ടായി. പഠിച്ച വിദ്യകൾ ഉപയോഗിച്ച് തന്നെ രക്ഷപ്പെടാമല്ലോ എന്നുള്ള ചിന്ത പല രാത്രികളിലും മൂപ്പൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി. ഷെമാസനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ ചിന്തിച്ചത്. ഷെമാസൻ അറിയാതെ മൂപ്പൻ ഗുഹയിൽ കനത്ത കാവലേർപ്പെടുത്തി. ഷെമാസന് ഏത് വിധേനയും ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. പക്ഷേ മൂപ്പനെ വഞ്ചിക്കാൻ മനസ്സു വന്നില്ല. ഒരർത്ഥത്തിൽ മൂപ്പൻ ഷെമാസൻ്റെ ഗുരുവായിരുന്നല്ലോ. മാന്ത്രിക വിദ്യകൾ മുഴുവനും പഠിപ്പിച്ചയാളല്ലേ. രക്ഷപ്പെടണമെന്നുള്ള ചിന്തയുണ്ടായിട്ടും ഗുരുവിൻ്റെ മനസ്സ് വേദനിപ്പിക്കാനുള്ള വിഷമം ഷെമാസിനെ തളർത്തി. ആഹാരം വേണ്ടാതായി.
തൻ്റെ രക്ഷിതാവായിരുന്ന വികാരിയച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ ഷമാശനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഷമാശൻ്റെ ഈ മാറ്റം മൂപ്പൻ കാണുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി കുഞ്ഞ്? എന്താ നിൻ്റെ വിഷമം? ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല. പിന്നെന്താ? ഒന്നുമില്ല, അങ്ങേക്ക് തോന്നിയതാവും. ഷമാശൻ അങ്ങനെ പറഞ്ഞപ്പോൾ മൂപ്പൻ അയാളെ ശരീരത്തോട് ചേർത്തടുപ്പിച്ചു. നീ ഇവിടെ വന്നിട്ട് 12 വർഷം കഴിഞ്ഞു. നമ്മൾ തമ്മിൽ അത്രയ്ക്കും അടുത്തു പോയിട്ടുണ്ട്. നീ എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല, ആരോ ആയിപ്പോയി. നിന്നെ സ്നേഹിച്ചതുപോലെ ഇവിടെയുള്ള ആരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല, ഷമാശൻ പറഞ്ഞു. അതെനിക്കറിയാം. ഈ ലോകത്തിൽ രണ്ടുപേരെ മാത്രമേ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചിട്ടുള്ളൂ. ഒരാൾ എന്നെ ആദ്യം എടുത്തു വളർത്തിയ വികാരിയച്ഛൻ, പിന്നെ അങ്ങും. രണ്ടുപേരും എൻ്റെ ഗുരുക്കന്മാരാണ്. എൻ്റെ സർവസ്വവും നിങ്ങളാണ്. മൂപ്പൻ ചോദിച്ചു, നിനക്ക് വികാരിയച്ഛനെ കാണണമെന്നുണ്ട് അല്ലേ? ഉണ്ട്. ഇപ്പോഴദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കാൽക്കൽ വീണ് അവിടെ ചുണ്ടുകൊണ്ട് മുത്തം കൊടുക്കണം, കണ്ണീര് കൊണ്ട് കാല് കഴുകണം. അദ്ദേഹം ജീവിച്ചിരിപ്പില്ലെങ്കിൽ ആ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കണം. മൂപ്പൻ ഷമാശൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എങ്കിൽ ഞാനറിയാതെ നിനക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാമായിരുന്നില്ലേ? അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഷമാശൻ പറഞ്ഞു, ശരിയാണ്, എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വിനാഴിക മാത്രം മതിയായിരുന്നു. പിന്നെന്തേ ശ്രമിച്ചില്ല? അങ്ങയുടെ അനുവാദമില്ലാതെ ഒരു കാലത്തും ഞാൻ ഇവിടം വിട്ടു പോവില്ല. ഞാനൊരിക്കലും നിന്നെ പോകാൻ അനുവദിച്ചില്ലെങ്കിലോ? ഇല്ലെങ്കിൽ മരണം വരെ ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാവും. മൂപ്പൻ ഷമാശനെ കെട്ടിപ്പിടിച്ചു. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു കുഞ്ഞേ. ഇതിലും വലിയൊരു ഗുരുദക്ഷിണ എനിക്ക് കിട്ടാനില്ല. പോകാൻ ഞാൻ നിനക്ക് അനുമതി നൽകുന്നു. മൂപ്പൻ്റെ ആലിംഗനത്തിൽ നിന്നും അകന്നുമാറി ഷമാശൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല, മരണം വരെ മറക്കില്ല. മൂപ്പൻ ഷമാശനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇവിടുത്തെ നിയമങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. ഇവിടെ വന്നുപെട്ടാൽ ആർക്കും മോചനമില്ല. ആ നിലയ്ക്ക് നിനക്കും രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ ആരും അറിയാതെ നീ രക്ഷപ്പെടണം. ഞാൻ പഠിപ്പിച്ച അതേ വിദ്യകൾ ഉപയോഗിച്ച് ഞാൻ മൗനാനുവാദം തരുന്നു. പോയിക്കൊള്ളൂ. ഷമാശൻ രക്ഷപ്പെടാൻ തീരുമാനിച്ചു. സർവചരാചരങ്ങളും ചലനമറ്റു നിന്നിരുന്ന ഭീതിതമായ ഒരു നിമിഷത്തിൽ അദ്ദേഹം രണ്ടും കൽപ്പിച്ചുള്ള ആ യാത്രയ്ക്കൊരുങ്ങി. ആദ്യം നഗ്നത മറയ്ക്കണം. അതിന് ഇവിടെ വന്നപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കണ്ടെത്തണം. അതെവിടെയുണ്ടെന്ന് ഷമാശൻ അറിയാമായിരുന്നു. മങ്ങിയ വെളിച്ചത്തിൽ അവിടെയിവിടെയായി നീണ്ട നിഴലുകളുണ്ടായിരുന്നു. ചിലർ ചാരി നിന്ന് ഉറങ്ങുന്നു, മറ്റു ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇപ്പോൾ ആരും സംശയിക്കില്ല. വസ്ത്രങ്ങൾ ധരിച്ചു വരുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണെന്ന് സംശയം തോന്നിയാൽ പിശാചുക്കൾ കൂട്ടം കൂട്ടമായി വന്ന് തന്നെ കടിച്ചുകീറും. ഇതുപോലെ ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. പിടിക്കപ്പെട്ടാൽ മൂപ്പനും സഹായിക്കില്ല. ഷമാശൻ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. ദയാപരനായ എൻ്റെ തമ്പുരാനെ, ഈ ലോകത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയാണ് അവിടുന്ന് എനിക്ക് ജന്മം നൽകിയത്. ആ ജന്മം സാർത്ഥകമാക്കാൻ എനിക്ക് വഴി കാണിച്ചു തരണമേ. ഷമാശൻ ഓരോ കാലടിയും ശബ്ദമുണ്ടാക്കാതെ മുന്നോട്ട് വച്ചു. നിശ്വാസം പോലും നിയന്ത്രിച്ച് ആ നരഭോജികൾക്കിടയിലൂടെ അദ്ദേഹം മുന്നോട്ട് നടന്നു. ഒടുവിൽ വസ്ത്രങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്ന സ്ഥലത്തെത്തി. ആരും സംശയിച്ചില്ല, പോകുന്നത് കണ്ടവരും തടഞ്ഞില്ല. അധികം വൈകാതെ വസ്ത്രങ്ങൾ ധരിച്ച് ഷമാശൻ ഗുഹയ്ക്ക് പുറത്തേക്ക് നടന്നു, ഒരു ചെറിയ ശബ്ദം പോലും കേൾപ്പിക്കാതെ. ഗുഹയുടെ മുന്നിൽ ഭീകരന്മാരായ 4 പേർ ഉറങ്ങാതെ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരക്ഷരം പോലും മിണ്ടാതെ പൗലോസ് ഷമാശൻ ശാന്തനായി അവർക്കിടയിലൂടെ പുറത്തേക്ക് നടന്നു. കാവൽക്കാർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല. ഷമാശൻ അവിടെ നിന്നും രക്ഷപ്പെടുകയാണെന്ന് മനസ്സിലാക്കി വന്നപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. അവർ ഷമാശനെ ആക്രമിക്കാനായി ചീറിയെടുത്തു. ഷമാശൻ വലതുകൈ അവരുടെ നേരെ നീട്ടി ശാന്തനായി നിന്നു. ആക്രമിക്കാനടുത്തവർ ഓരോരുത്തരായി ഉറങ്ങിയതുപോലെ പിന്നോട്ട് വീണു. ഷമാശൻ ഗുഹയിലെ ഇരുട്ടിൽ നിന്ന് പുറത്തെ സ്വച്ഛതയിലേക്ക് നടന്നു. അവിടെയും കാട് കറുത്ത മതിൽ കെട്ടി പേടിപ്പിച്ചു. ഇടയ്ക്ക് ഹിംസ്രമൃഗങ്ങളുടെ ഗർജനവും കേട്ടു. അളന്നു മുറിച്ചാണ് പൗലോസ് ഷമാശൻ ഓരോ അടിയും മുന്നോട്ട് വച്ചത്. ഈ കാട് കൂടി താണ്ടിയാലേ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറയാനാവൂ. ഏത് നിമിഷവും ഒരു കടുവയോ പുലിയോ ആക്രമിക്കാം. വിഷപ്പാമ്പുകളെയും പേടിക്കണം. ദൈവം മാത്രമേ തുണയായിട്ടുള്ളൂ. ഏതപകടത്തിലും രക്ഷിക്കാനുള്ളത് പ്രാർത്ഥന മാത്രം.
Thank you.